പാർത്ഥസാരഥേ ശൗര്യേ ധർമ്മസ്ഥാപിതേ കൃഷ്ണ മായാമോഹിതം കണ്ണാ സർവമംഗളം കൃപാൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭക്തജനങ്ങളെ, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടങ്ങൾക്കും സമസ്ത ദേഹദേഹികൾക്കും നാഥനായി വർത്തിച്ചു ജന്മജന്മാന്തരാർജിത മഹാക്ലേശങ്ങളിൽ നിന്ന് മോചനമേകി ആലംബഹീനരെ അനന്താനന്ദ സാമ്രാജ്യത്തിന്റെ അധികാരികളാക്കി ഉയർത്തുന്ന ആശ്രിതവത്സലനായ മായക്കണ്ണന്റെ ഗോലോകനാഥന്റെ വിരാട് പുരുഷന്റെ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മാവതാര സുദിനത്തിന് ധന്യത പകർന്നുകൊണ്ട് അവതാരമൂർത്തികളിൽ മർത്യജീവിതത്തിന്റെ പൂർണ്ണഭാവങ്ങളും ഉൾക്കൊണ്ട പ്രണയ വാത്സല്യ സ്നേഹ സ്വരൂപമാണ് കൃഷ്ണ ഭഗവാൻ. ഭക്തമീരയ്ക്ക് പ്രാണേശ്വരൻ, കുറൂരമ്മയ്ക്കും വില്ലുമംഗലത്തിനും ഉണ്ണികൃഷ്ണൻ, മേൽപ്പത്തൂരിന് വാതകേഹേശ്വരൻ, പൂന്താനത്തിനു മുന്നിൽ കൽക്കി അവതാരമായി കുന്നല കോനാതിരിയുടെ മന്ത്രി മങ്ങാട്ടച്ചൻ, സർവരക്ഷകനായ കൃഷ്ണ ഭഗവാന്റെ ജൻകണ്ണന്റെ പീലിത്തിരുമുടിയും ഗോപിക്കുറയും പീതാംബരവും ഓടക്കുഴലും കാലിക്കോലും വനമാലയും എല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്. വിഭൂതികൾ കൊണ്ട് അലങ്കൃതനായ സുന്ദരസ്വരൂപനായ ഭഗവാനെ ദശമസ്കന്ധം കൃഷ്ണസ്വരൂപത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭാരതഖണ്ഡത്തിൽ അവതരിച്ച് ജനനം മുതൽ സ്വർഗാരോഹണം വരെ നിരവധി യാതനകൾ സഹിച്ച് ആയുധമെന്താതെ ആസുരശക്തികളും ചൂടും മുടിച്ച ജഗത് ബാലകനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമായ അഷ്ടമി രോഹിണി മുഴുവൻ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുമ്പോൾ ഭക്തജനങ്ങളെ, അഹങ്കാരം പത്തിയുയർത്തിയ കാളിന്ദിയിൽ, അധർമ്മം പോർവിളി മുഴക്കിയ കുരുക്ഷേത്ര ഭൂമിയിൽ, ധാർമ്മികതയുടെ വിജയപേരി മുഴക്കിയ കാർവർണന്റെ ജന്മദിനം വീണ്ടും വന്നെത്തി. ആലിലയിൽ വിരലുണ്ട് ചിരിതൂകുന്ന കാറുളിവർണന്റെ അവദാനങ്ങളാൽ ദിക്കുകൾ എട്ടും മുഖരിതമായി കഴിഞ്ഞു. നാടും നഗരവും വേണുഗായകന്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ ഒരുങ്ങുകയായി. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്ന തലമുറയെ വളർത്തിയെടുക്കുകയാണ് ബാലഗോകുലത്തിന്റെ ലക്ഷ്യം. ആദർശം ആചരിക്കുവാൻ കഴിയുന്നവരെയാണ് സമൂഹത്തിന് ആവശ്യം. ഹൈന്ദവ സമൂഹത്തെ ആഗമാനം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഭോഗാലസതയുടെ കാളിമയിൽ നിന്നും അകർമ്മണ്യതയുടെ കാഗോളത്തിൽ നിന്നും ധർമ്മബോധത്തിന്റെയും കർമ്മധീരതയുടെയും കൃഷ്ണചൈതന്യത്തിലേക്ക് ഉയരുവാൻ ഓരോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവും നമുക്ക് പ്രേരണ നൽകുന്നു. അധർമ്മത്തിനെതിരെ പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് സമാജമാകുന്ന കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് സമൂഹത്തെ കൃത്യമായ വഴിക്ക് നടത്തുന്ന തേരാളിയാവാൻ ഭഗവാൻ നമ്മോട് ഭഗവത്ഗീതയിലൂടെ ആഹ്വാനം ചെയ്യുന്നു. ഈ മഹൽ സന്ദേശം ഉൾക്കൊണ്ട് ഉജ്ജ്വലമായ നമ്മുടെ പാരമ്പര്യവും പൈതൃകവും കൈവിടാതെ വളരുന്ന തലമുറയ്ക്ക് തണലേകാൻ കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ 39 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ബാലഗോകുലം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബാലസാംസ്കാരിക പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജന്മദിനം ബാലഗോകുലം ബാലദിനമായി കേരളത്തിൽ ഉടനീളം ആഘോഷിച്ചു വരുന്നു. ഈ വർഷത്തെ ബാലദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. പാഞ്ചജന്യം കേട്ടായിരം അർജുനന്മാർ ഉണരുന്നു, നിങ്ങൾ ഉറങ്ങുകയാണോ? ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ കറന്നെടുത്ത പാലാണ് ഭഗവത്ഗീത. ആ പാൽ കുടിച്ച് ആയിരമായിരം അർജുനന്മാർ ആത്മവീര്യം നേടുന്നു. നിങ്ങളിപ്പോഴും രാക്ഷസനെ പോലെ മനുഷ്യന്റെ ചുടുചോര തേടി ലോകസമാധാനത്തിന് ഭീഷണിയായി മനുഷ്യ ബോംബുകളായി നശിക്കുകയാണോ? അമ്പാടിയിൽ കല്ലായോ പുല്ലായോ മൃഗമായോ മനുഷ്യനായോ പിറക്കാൻ ചരാചരങ്ങൾ കൊതിക്കുന്നു. മയിൽപ്പേരി ചൂടിയ ആ ഉണ്ണിയുടെ പ്രിയ തോഴനാകാൻ പ്രിയ തോഴിയാകാൻ ആയിരങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓടക്കുഴലിൽ ഓംകാരത്തിന്റെ പൊരുളൂതി മോഹനമായ ലീലകളാടി വൃന്ദാവനത്തെ രോമാഞ്ചമണിയിച്ച ആ വേണുഗായകൻ ആരെയാണ് ആകർഷിക്കാത്തത്? ഭാരതമാതാവിന്റെ ഓമന സന്താനമായ ആദർശ ബാലകന്റെ ജന്മദിനമിതാ നമുക്ക് മുന്നിലാഗതമായിരിക്കുന്നു. ോ
പാർത്ഥസാരഥേ ശൗര്യേ ധർമ്മസ്ഥാപിതേ കൃഷ്ണ മായാമോഹിതം കണ്ണാ സർവമംഗളം കൃപാൽ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭക്തജനങ്ങളെ, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടങ്ങൾക്കും സമസ്ത ദേഹദേഹികൾക്കും നാഥനായി വർത്തിച്ചു ജന്മജന്മാന്തരാർജിത മഹാക്ലേശങ്ങളിൽ നിന്ന് മോചനമേകി ആലംബഹീനരെ അനന്താനന്ദ സാമ്രാജ്യത്തിന്റെ അധികാരികളാക്കി ഉയർത്തുന്ന ആശ്രിത വത്സലനായ മായക്കണ്ണന്റെ ഗോലോകനാഥന്റെ വിരാട് പുരുഷന്റെ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മാവതാര സുദിനത്തിന് ധന്യത പകർന്നുകൊണ്ട് അവതാരമൂർത്തികളിൽ മർത്യജീവിതത്തിന്റെ പൂർണ്ണഭാവങ്ങളും ഉൾക്കൊണ്ട പ്രണയ വാത്സല്യ സ്നേഹ സ്വരൂപമാണ് കൃഷ്ണ ഭഗവാൻ. ഭക്തമീരയ്ക്ക് പ്രാണേശ്വരൻ, കുറൂരമ്മയ്ക്കും വില്ലുമംഗലത്തിനും ഉണ്ണികൃഷ്ണൻ, മേൽപ്പത്തൂരിന് വാതകേഹേശ്വരൻ, പൂന്താനത്തിനു മുന്നിൽ കൽക്കി അവതാരമായി കുന്നല കോനാതിരിയുടെ മന്ത്രി മങ്ങാട്ടച്ചൻ, സർവരക്ഷകനായ കൃഷ്ണ ഭഗവാന്റെ ജൻകണ്ണന്റെ പീലിത്തിരുമുടിയും ഗോപിക്കുറിയും പീതാംബരവും ഓടക്കുഴലും കാലിക്കോലും വനമാലയും എല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്. വിഭൂതികൾ കൊണ്ട് അലങ്കൃതനായ സുന്ദരസ്വരൂപനായ ഭഗവാനെ ദശമസ്കന്ധം കൃഷ്ണസ്വരൂപത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭാരതഖണ്ഡത്തിൽ അവതരിച്ച് ജനനം മുതൽ സ്വർഗാരോഹണം വരെ നിരവധി യാതനകൾ സഹിച്ച് ആയുധമെന്താതെ ആസുരശക്തികളും ചൂടും മുടിച്ച ജഗത്ബാലകനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമായ അഷ്ടമി രോഹിണി മുഴുവൻ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുമ്പോൾ ഭക്തജനങ്ങളെ, അഹങ്കാരം പത്തിയുയർത്തിയ കാളിന്ദിയിൽ, അധർമ്മം പോർവിളി മുഴക്കിയ കുരുക്ഷേത്ര ഭൂമിയിൽ, ധാർമ്മികതയുടെ വിജയപേരി മുഴക്കിയ കാർവർണന്റെ ജന്മദിനം വീണ്ടും വന്നെത്തി.